ചന്ദ്രിക നമ്മുടെ ശങ്കുണ്ണി സാറിന്റെ വീട്ടിലെ അമ്മ പറഞ്ഞിട്ട് വന്നതാ. ആ ചന്ദ്രിക, ആ ഞങ്ങൾ ഇപ്പൊ കൂടെ ചേച്ചിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളായിരുന്നു. ചേച്ചി എന്നൊന്നും എന്നെ വിളിക്കണ്ട, എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. ആണല്ലേ, വാ അകത്തേക്ക് വാ. മോഡുലാർ കിച്ചൺ അല്ല അല്ലേ നിങ്ങളൊക്കെ? എങ്ങനെയാ ഈ അടുക്കളയെ പണി ചെയ്യുന്നത്? ഈ അടുക്കളയെ പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ സഹായത്തിന് ഒരാളെ അന്വേഷിക്കുന്നത്. അല്ല, കുറച്ചുകൂടെ മോഡേൺ ആവണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. മനസ്സിലായി മനസ്സിലായി. അല്ല, കുക്കിംഗ് ഒക്കെ അറിയോ? പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാ. വെജിറ്റേറിയൻ കുക്ക് ചെയ്യാനാ ഇഷ്ടം. ഇവിടെ എല്ലാവരും കൂടുതൽ ദിവസം വെജിറ്റേറിയൻസാ. ആണോ? എനിക്ക് കുറെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടോ? ഇപ്പൊ കുറച്ച് വെണ്ടക്കയും തക്കാളി ഒക്കെ കാണുള്ളൂ, പക്ഷെ നമുക്ക് മേടിക്കാമല്ലോ. അതുപോലെട്ടാ, കുറെ അധികം വെജിറ്റബിൾസ് ഒക്കെ വേണേ. ഇപ്പൊ ആഴ്ചയിൽ ഒരു 3 ദിവസം വന്നാൽ മതി. വരുന്ന ദിവസം ഇവിടെ എല്ലാം കംപ്ലീറ്റ് തൂത്ത് തുടച്ച് തുണിയൊക്കെ നനച്ച് വൃത്തിയാക്കിടണം. അപ്പൊ തന്നെ എനിക്ക് പകുതി ആശ്വാസമാവും. വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ അല്ലേ? വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ കേടായി. ഓ, ഈ അലക്കുകല്ലും ചൂലുമാണ് ഞങ്ങളെ പോലെയുള്ളവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പക്ഷെ ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളല്ലേ? ആവശ്യമാണ്. പക്ഷെ ഇക്കാലത്ത് വാഷിംഗ് മെഷീനും വാക്യൂം ക്ലീനറും ഇല്ലാത്ത വീടുണ്ടോ? ആ വീടുണ്ട്, അങ്ങനെ ഒരു വീടാണിത്. ഇവിടെ മൊത്തത്തിലല്ല, ഒരു 10 വർഷം പുറകോട്ടാ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആ പറ്റും 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 പറ്റും. എങ്കിൽ ഞാനൊരു മസാല ചായ ഇട്ട് തുടങ്ങട്ടെ? ചായട്ടോ, ആയിക്കോട്ടെ. തേയില എവിടെ ഇരിപ്പുണ്ട്, പഞ്ചസാര എവിടെ ഉണ്ട്, പാല് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അവിടെയാണ് ഫ്രിഡ്ജ്. ശരി എന്നാ, എനിക്ക് അപ്പുറത്ത് കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമുക്ക് വിശദമായിട്ട് പരിചയം. ഓ, കുഴപ്പമില്ല, ചായ ഇട്ടിട്ട് വിളിക്കേ. ഗ്ലാസ് വേണ്ടേ? ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഇത് ചന്ദ്രിക. ചന്ദ്രിക, ഇതാണ് ഉത്തമൻ ഈ വീട്ടിലെ മൂത്ത മോൻ, എന്റെ ഭർത്താവ്. എനിക്കറിയാം ഉത്തമേട്ടനെ, മൃഗാശുപത്രിയിലല്ലേ ജോലി? ചന്ദ്രിക നല്ല സ്മാർട്ടാ കേട്ടോ, ചന്ദ്രിക എല്ലാ മോഡേൺ കാര്യങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ഉത്തമേട്ട ഒന്ന് സംസാരിക്കൂലേ? ഞാൻ സംസാരിക്കും. ചായ കുറച്ചോക്ക്. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പർ ചായ, കുടിച്ചു നോക്കി. ആ ചായ ഒന്ന് അച്ഛമ്മയ്ക്ക് കൊണ്ട് കൊടുക്കും, അച്ഛമ്മ അവിടെ മുൻവശത്ത് ഇരിപ്പുണ്ട്. ആ കൊണ്ടേ കൊടുക്കാവേ. ആ അവര് എവിടെയോ കണ്ടിട്ടുള്ള പോലെ. അവര് ശങ്കുണ്ണി വിളിച്ചിന്റെ വീടിന്റെ അടുത്തം കണ്ട, അപ്പൊ ചിലപ്പോ കണ്ടിട്ടുണ്ടായിരിക്കും. കള്ളലക്ഷണം, കള്ളലക്ഷണം തോന്നും. നിങ്ങളുടെ ഈ കള്ള കണ്ടു വെച്ച് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തോന്നും. എനക്ക് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവൂ, കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റൂല. ആ എനിക്കിപ്പോ ആരെയും വിശ്വസിക്കണ്ട, ഈ വീട്ടിലെ പണി എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതി. പണിഞ്ഞു പണിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് പണിയാവാതിരുന്നാ മതി. എന്റെ ഉത്തോണ് ഇങ്ങനെ നമുക്ക് മനുഷ്യന്മാരെ വിശ്വസിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഒന്നുമില്ലല്ലോ, ശങ്കുണി വിളിച്ചെന്റെ വീടിനടുത്ത് അവര് പറഞ്ഞു വിട്ടതല്ലേ. നിങ്ങൾക്ക് ഇത്രയും സംശയമാണെങ്കിലും നിങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോ തൊട്ട് എന്നെ കിട്ടുന്നവരെ എന്തോരം സംശയം ഉണ്ടായിരിക്കും. ആ സമയത്ത് സംശയമൊന്നുമില്ലായിരുന്നു, കെട്ടിക്കഴിഞ്ഞത് അബദ്ധമാണെന്ന് മനസ്സിലായപ്പോഴാണ് പിന്നെ ഈ സ്വഭാവത്തിലോട്ട് വന്നത്. എന്നാ ഉത്തോണ് ഒരു കാര്യം ചെയ്യും, നാട്ടിലിറങ്ങി അവരെ കുറിച്ച് വിശദമായിട്ടൊരു അന്വേഷണം നടത്തും. വേണേ ശിവനെ കൊണ്ട് അന്വേഷിപ്പിച്ചു, പോലീസല്ലേ. എന്നിട്ട് പണിയെടുപ്പിച്ചാൽ മതി. എങ്ങനെയുണ്ട്? എന്റെ അടുത്ത് വേറെ ചായ ചോദിച്ചു വരല്ലേ? ഇല്ല, ഞാൻ വെളിയിൽ പോയി കഴിച്ചോളാം. അങ്ങനെ സൗകര്യമായി. ചായ ഇട്ട് തരാൻ വേണ്ടിട്ട് വിളിച്ചു, ആരെ ആരെന്നുണ്ടാ വിളിച്ചോണ്ട് വന്നേ. ചങ്കുണ്ണി വല്ലച്ചൻ്റെ അവിടെ നിന്ന് വേറെ ആരെയും കിട്ടിയില്ല.